നമസ്കാരം ലോകത്തെ പിടിച്ചു കുലിക്കുക അല്ലെങ്കിൽ ലോകത്തിൻ്റെ ചരിത്രഗതി തന്നെ മാറ്റിയ കോവിഡിൽ നിന്ന് കോവിഡ് മഹാമാരിയിൽ നിന്ന് നമ്മളൊക്കെ മോചനം ലഭിച്ചു എന്ന രീതിയിലാണ് ഇപ്പോൾ സാധാരണ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കുന്നതും തന്നെ കോവിഡ് കാലത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങൾ പറഞ്ഞാൽ തീരത്തതായിരുന്നു അതുകൊണ്ട് തന്നെ കോവിഡ് ഏതാണ്ട് വിട്ടകന്നു എന്ന ഒരു ധാരണ ഒന്നോടുകൂടി നമ്മൾ പലരും ഇപ്പോൾ ഇങ്ങനൊരു കാര്യം തന്നെ അല്പം മുമ്പ് വരെ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിരുന്നു അല്ലെങ്കിൽ സമൂഹത്തിലുണ്ടായിരുന്നോ എന്ന് ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നതായി പലപ്പോഴും തോന്നിയിട്ടുമുണ്ട് അന്ന് നമ്മൾ പാലിച്ചിരുന്ന ചിട്ടവട്ടങ്ങളൊക്കെ തന്നെ ഏതാണ്ട് മറന്ന രീതിയിലാണ് ഇപ്പോൾ പലപ്പോഴും നമ്മളൊക്കെ തന്നെ പെരുമാറാറുള്ളത് പക്ഷേ കോവിഡ് ഭീതി തീർത്തും അങ്ങനെ അങ്ങ് വിട്ടുമാറിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇത് സംബന്ധിച്ച കൂടുതൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അതനുസരിച്ച് വീണ്ടും നമ്മൾ മാസ്ക് അണിയേണ്ടി വരുമോ എന്ന സംശയത്തിലാണ് കാരണം കോവിഡിൻ്റെ വകഭേദങ്ങൾ പുതിയ പുതിയ വകഭേദങ്ങൾ ഇപ്പോൾ ലോകമെമ്പാടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഡെൻമാർക്കിലും ഇസ്രായേലും ഒക്കെ സ്ഥിരീകരിച്ച ഈ വകഭേദം എറിസ് എന്നറിയപ്പെടുന്ന ഈ ഒരു വകഭേദം ഇപ്പോൾ ലോകത്ത് മറ്റ് പല രാജ്യങ്ങളിലും വരുന്നുണ്ടോ എന്നുള്ള ഒരു നിരീക്ഷണത്തിലാണ് ശാസ്ത്രലോകം ശാസ്ത്രലോകത്തല്ലെങ്കിൽ വൈദ്യലോകം കോവിഡിനെ സംബന്ധിച്ച് നമുക്കറിയാം കോവിഡിന് ഒരുപാട് വകഭേദങ്ങളുണ്ട് ഇവ ചില വകഭേദങ്ങളും അങ്ങേറ്റം അപകടകാരികളും ചിലത് അത്രയധികം അപകടകാരികളല്ലാത്തതുമാണ് പക്ഷേ ഇപ്പോൾ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ തന്നെ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ക്രമാതീതമായ തോതിലാണ് വർധന രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അറുപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ള രോഗികൾക്ക് ബൂസ്റ്റർ കുത്തിവയ്പ്പ് ഒരു ഒരു ഡോസ് കൂടി കുത്തിവെയ്പ് നൽകുന്നതിനെക്കുറിച്ചും ആരോഗ്യവകുപ്പ് ഗൗരവകരമായ ചിന്തകളിലാണ് മോശം കാലാവസ്ഥയും അതുപോലെ നമ്മുടെ പ്രതിരോധ ശേഷി കുറഞ്ഞു വരുന്നതും കോവിഡ് വന്ന കാലത്തൊക്കെ തന്നെ സംഭവിച്ചത് പലർക്കും പ്രതിരോധശേഷി പെട്ടെന്ന് കുറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തി മാത്രമല്ല മറ്റു പല രോഗങ്ങൾ ഉള്ള ആളുകളെ സംബന്ധിച്ച് അവരുടെ പ്രതിരോധ ശേഷി കുത്തനെ കുറയുന്നതിന് ഇതേറെ കാരണമായി എന്നും നമുക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഈ പുതിയ വകഭേദത്തെ കൂടുതൽ കൂടുതൽ നമ്മൾ കരുതിയിരിക്കണം എന്ന് ശാസ്ത്രലോകം മുന്നറിയിപ്പ് നൽകുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഒരു കാലത്ത് തുടങ്ങിയ കോവിഡ് വന്ന കാലത്ത് ഇതെന്താണ് അസുഖം എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ധാരണ ഇല്ലായിരുന്നു എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇപ്പോഴാകട്ടെ ഇതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ തന്നെ ജനങ്ങൾക്കിടയിൽ മികച്ച അവബോധം സൃഷ്ടിക്കാൻ ശാസ്ത്രലോകത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ജനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ചികിത്സയ്ക്ക് സന്നദ്ധരാകുന്നു എന്നുള്ളത് ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഇത് ആദ്യകാലത്ത് എന്ത് രോഗമാണെന്ന് ആർക്കും അറിയാൻ പാടില്ലാത്ത ഒരവസ്ഥയായിരുന്നു ഇന്ന് ഒരു പനി വന്നാൽ പോലും ആളുകൾ അത് കോവിഡുമായി ബന്ധപ്പെടുത്തി കോവിഡ് ടെസ്റ്റ് നടത്താനും ഒക്കെ തന്നെ മുതിരുന്നത് ഒരുപക്ഷെ ഇതുകൊണ്ട് തന്നെയാകാം പുതുതായി കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്ന കോവിഡ് വകഭേദത്തിന് ഇ ജി ഫൈവ് പോയിന്റ് വൺ എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത് ഇത് മറ്റുള്ള ഇനം കോവിഡുകളെ അപേക്ഷിച്ച് അത്രത്തോളം വലിയ അപകടകാരിയാണോ അല്ലയോ എന്നുള്ള കാര്യം ഇനിയും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല അതിനിടെ മറ്റ് പല രാജ്യങ്ങളിൽ അത് അൻപത്തൊന്നോളം രാജ്യങ്ങളിലാണ് ഇപ്പോൾ ഈ പുതിയ വകഭേദത്തെ കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത് എന്തായാലും ലോകം ഇതേക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ കൂടുതൽ കരുതലെടുക്കേണ്ട അവസ്ഥ എത്തി എന്നുള്ളത് ഒരു പരമാർത്ഥം മാത്രമാണ് മാത്രമല്ല അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ മറ്റൊരു പ്രതിഭാസം കൂടി കണ്ടുവരുന്നതിന് പ്രീ കോവിഡ് എന്നാണ് വിളിക്കുന്നത് ഇത് കോവിഡിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ കാണിക്കുന്നു പക്ഷേ നമ്മൾ പരിശോധന നടത്തിയാലൊക്കെ തന്നെ അതിൻ്റെ പരിശോധന ഫലം നെഗറ്റീവ് ആയിരിക്കും പക്ഷേ ഏതാണ്ട് ഒരാഴ്ച പത്ത് ദിവസമോ മറ്റോ കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പരിശോധനയ്ക്ക് എത്തിയാൽ അത് പോസിറ്റീവ് കാണിക്കുന്നു അപ്പോൾ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചും ഇനിയും ശാസ്ത്രലോകത്തിന് കൃത്യമായ ധാരണ ലഭിച്ചിട്ടില്ല പ്രീ കോവിഡ് എന്നാണ് എന്നാണിപ്പോൾ ഈ ഒരു പ്രതിഭാസത്തെ വിളിക്കുന്നത് എങ്കിൽ പോലും കോവിഡിന് മുമ്പുള്ള ലക്ഷണങ്ങൾ എന്നാണെങ്കിൽ പോലും ഇത് ആദ്യഘട്ടങ്ങളിൽ തന്നെ നമ്മൾ കൃത്യമായി നിരീക്ഷിക്കുകയും ഇതിന് പരിശോധനയ്ക്കായി ചെല്ലുമ്പോൾ നെഗറ്റീവ് കാണിക്കുകയും ചെയ്യുമ്പോൾ പലരും ചെയ്യാറുള്ളത് എനിക്ക് അസുഖമൊന്നുമില്ലത് വെറും ജലദോഷമാണ് അല്ലെങ്കിൽ ഫ്ലൂ ആണ് പനിയാണെന്നൊക്കെയുള്ള ധാരണയിൽ ചികിത്സിക്കാതിരിക്കും പക്ഷേ ഈ ഒരാഴ്ചയെ പത്ത് ദിവസം കഴിയുമ്പോൾ ഇത് പൂർവാധി ശക്തിയോടുകൂടി ആ രോഗബാധിതരാകുകയും അതേ തുടർന്ന് ഈ നടത്തുന്ന ടെസ്റ്റുകളിലൊക്കെ തന്നെ ഇത് പോസിറ്റീവാണെന്ന് ആണെന്ന് കാണിക്കുകയും ചെയ്യുന്നുണ്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇത് സംബന്ധിച്ച നിരവധി ഗവേഷണങ്ങൾ നടന്നു വരികയാണെങ്കിൽ പോലും ഇതിൻ്റെ കൃത്യമായ കാരണം എന്താണെന്ന് ഇനിയും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് അപ്പോൾ ഇതും മറ്റൊരു വകഭേദമാണോ അത് കോവിഡിൻ്റെ തുടർച്ചയായിട്ടുള്ള അത് അതിൻ്റെ അണുക്കൾ മറ്റു രീതികളിലേക്ക് മാറുകയും അത് പുതിയ പുതിയ രൂപാന്തരം പ്രാപിച്ച് പുതിയ പുതിയ രോഗങ്ങളായി വരികയും ചെയ്യുന്നതാണോ എന്നും സംശയമുണ്ട് എന്തായാലും ലോകം ഒന്ന് കരുതിയിരിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഉറപ്പാണ് കോവിഡ് പൂർണ്ണമായും നമ്മളെ വിട്ട് മാറിയിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് ഒന്ന് നന്നായി ശ്രദ്ധിച്ചില്ലെങ്കിൽ ലോകം ഒന്നുകൂടി മാസ്ക് അണിയേണ്ട അവസ്ഥ വരുമെന്നുള്ളത് ഉറപ്പാണ് ഏതായാലും പക്ഷേ അത് അത്രത്തോളം നേരത്തെ ഒന്നരത്തോളം ശക്തമായിരിക്കില്ല എന്നുള്ള ഗവേഷണ ഫലങ്ങളാണ് നമുക്ക് ഏറെ ആശ്വാസം പകരുന്നത്